ബ്രൈറ്റ് ഇവിടെ വന്നിട്ടുണ്ടോ അറിയില്ല. അദ്ദേഹം സ്ഥിരം പറയാറുള്ള ഒരു കഥയുണ്ട്, ഹോജ ഫാലസി എന്ന് പറയുന്നത്. അതായത് ഹോജ ഒരിക്കലിങ്ങനെ ഒരു ഒരു ചന്തസ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തെ വന്ന് കുട്ടികളെല്ലാം വന്ന് തടസ്സപ്പെടുത്തി അവരെ താടിക്ക് പിടിക്കാനും ബാണ്ഡത്തിൽ പിടിക്കാനും ഒക്കെ ഒരുങ്ങി. എന്നിട്ട് ഇവരെ ഓടിക്കാനായിട്ട് ഹോജ പറഞ്ഞു, നിങ്ങൾ പോയി പിള്ളേരെന്ന് പറഞ്ഞിട്ട് അവർ പോയില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ ചെല്ലു കൊട്ടാരത്തിലോട്ട് ചെല്ലു, അവിടെ ഒന്നാം തരം ബിരിയാണി കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിള്ളേർ പറഞ്ഞു, ഉള്ളോ അതിന് നിങ്ങൾ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? ഞാൻ കുറച്ച് കഴിഞ്ഞാൽ പോകുന്നുള്ളൂ, എനിക്ക് ഇത്തിരി കഴിഞ്ഞ് കിട്ടിയാലും മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈ ലോജിക്ക് വിശ്വസിച്ച് പിള്ളേരെല്ലാം കൂടെ ഇയാളെ വിട്ടിട്ട് പോയി. ഇയാൾ ഇൻഷാട്ടിങ്ങാൻ പറഞ്ഞ് അയാളെ അവിടെ കിടന്ന് ഉറങ്ങി. കുറെ കഴിഞ്ഞ് ഉണർന്ന് എഴുന്നേറ്റ് നോക്കിയപ്പോൾ കാണാം വലിയൊരു ആരവം തെരുവീതികളിലൂടെ ഇങ്ങനെ നീങ്ങാണ്. നോക്കുമ്പോൾ കാണാം ജനങ്ങളെല്ലാം ഒരു സ്ഥലത്തോട്ട് ഇങ്ങനെ ഓടുകയാണ്. അദ്ദേഹം ചെന്ന് ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ എവിടെ പോകുന്നത്? ആ ഹോജ നിങ്ങൾ അറിഞ്ഞില്ലേ കൊട്ടാരത്തിൽ ബിരിയാണി കൊടുക്കാൻ പോകും. അതായത് പറഞ്ഞ മണ്ടന്മാർ ഇവന്മാർ, ഞാൻ ഈ പറഞ്ഞ് ഈ നുണ കേട്ടിട്ടാണ് ഈ ആളുകളെ ഇങ്ങനെ തള്ളിവിടുന്നത്. കുറെ കഴിഞ്ഞ് ഇയാൾ ചിന്തിച്ചു, ചേടാ ഈ നാട്ടിലുള്ള എല്ലാവരും ഓടുന്നുണ്ടല്ലോ, എന്നാൽ ഇനി ബിരിയാണി കൊടുക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞ് ഇയാൾ ഓടി എന്നൊരു കഥയുണ്ട്. ഇതാണ് ഈ ന്യൂമറിക്കൽ സെലക്ഷൻ അടിസ്ഥാനപരമായി എങ്ങനെയാണ് നമ്മുടെ തലച്ചോറിലെ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നത് എന്നും ഈ തീരുമാനങ്ങളാണ് പലപ്പോഴും മതവിശ്വാസത്തിന്റെ അടിസ്ഥാനമാകുന്നതെന്നും എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇനി മറ്റൊന്നുള്ള LIC ഫേറ്റ്, നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായി കാണില്ല. LIC എന്ന് പറയുമ്പോൾ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എന്ന് ഊഹിക്കാം. ഈ ഈ വാർദ്ധക്യത്തിലുണ്ടാകുന്ന വിശ്വാസ തീവ്രത എന്തുകൊണ്ട് എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ചെറുപ്പത്തിലൊക്കെ എല്ലാവരും യുക്തിവാദം പറഞ്ഞു നടക്കും, നിരീശ്വരവാദം പറഞ്ഞു നടക്കും, ദൈവമില്ലെന്ന് പറഞ്ഞു നടക്കും, ഉണങ്ങി ചൂളി ചുരുളുമ്പോൾ എല്ലാവരും അമ്പലം പള്ളി മോസ്ക് എന്നൊക്കെ പറഞ്ഞു നടക്കും, മറ്റേത് നടക്കും മറ്റേ നടക്കും. ഇതൊരു സ്ഥിരം വാദമാണ്. പിന്നെ ഇതൊരു നല്ല വാദം കൂടിയാണ്. കരിച്ചു കഴിഞ്ഞാൽ ചെറുപ്പം എന്ന് പറഞ്ഞാൽ വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള കണ്ടീഷനാണ്. ചിന്തിക്കാനും അറിയാനും ഒക്കെ നല്ല രീതിയിൽ നടക്കുന്ന സമയത്ത് എടുക്കുന്ന സാധനമാണ് നോക്കേണ്ടത്. ഇപ്പൊ സച്ചിൻ ഒരു ബാറ്റ്സ്മാനാണ്, നല്ല ബാറ്റ്സ്മാൻ എന്ന് പറയുമ്പോൾ 90 വയസ്സ് കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾക്ക് ബാറ്റ് പിടിക്കാൻ പോലും പറ്റില്ല. ഇയാള് ഭയങ്കര ബാറ്റ്സ്മാനായിരുന്നു, അതുകൊണ്ട് ഇപ്പൊ 90 വയസ്സായി ബാറ്റ് പിടിക്കാൻ പോലും പറ്റുന്നില്ല. റൺസ് എന്തോ വിക്കറ്റ് എന്തോ എന്ന് ഞാൻ അറിയത്തില്ല. ഇയാൾ വലിയ ബാറ്റ്സ്മാൻ ആയിരുന്നാ പറയുന്നത് എന്ന് പറയുന്നതേ ഉള്ളൂ. നമ്മൾ ഒരു വാർദ്ധക്യത്തിലേക്ക് പോകുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ശിഥിലീകരിക്കപ്പെടുന്ന ഒരു വ്യക്തി, സ്ലൈഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അയാളെ പലപ്പോഴും തലച്ചോറിനെ പെട്ടെന്ന് ഈസി കൺക്ലൂഷനിലേക്കായിരിക്കും തലച്ചോറ് പെട്ടെന്ന് പോകും, ചിന്തിക്കാനൊന്നും അധികം നിൽക്കില്ല. അപ്പൊ അങ്ങനെ എന്തിയാണ്, ദ ഫസ്റ്റ് വൺ ഈസ് എ ഗ്രോയിങ് റിയലൈസേഷൻ ഓഫ് ഡെത്ത് ഈസ് കമ്മിങ്, മരണം വരുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ്. അത് വ്യക്തിയെ വല്ലാതെ ദുർബലപ്പെടുത്തും. ഫിസിക്കൽ ഫ്രജിലിറ്റി പലപ്പോഴും പറയാണ്ട്, ചെറുപ്പമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ഇതായിരുന്നു, പക്ഷെ വയസ്സായപ്പോഴേക്ക് ഭയങ്കര പക്വതയാണ്. എന്ത് പക്വത? ചുമ്മാണ്. ഈ വയസ്സർക്ക് ഞാനോ നിങ്ങളോ ഉണ്ടാകുന്നു എന്ന് പറയുന്ന പക്വത പലപ്പോഴും വ്യാജമാണ്. ഇപ്പൊ ഞാൻ നല്ല പവറായിട്ടിരിക്കുകയാണ്, എനിക്ക് വേണമെങ്കിൽ എനിക്ക് എന്നേക്കാൾ ദുർബലനായിട്ടുള്ള ഒരാളെ പോയി രണ്ട് കൊടുക്കുകയോ എന്തെങ്കിലും ശകാരിക്കുകയോ ഒക്കെ ചെയ്യാം. കാര്യം എന്താണ്, തിരിച്ചു കിട്ടാനുള്ള ശേഷിയും ആ തിരിച്ചടിയെ എതിർക്കാനുള്ള അടിച്ചമർത്താനുള്ള ശേഷിയും ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. അതേസമയം എൻ്റെ ഫിസിക്കലായിട്ടുള്ള കണ്ടീഷൻ വളരെ കുറഞ്ഞ് 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 വരുമ്പോൾ ഞാൻ ഈ അതിക്രമം പ്രവർത്തിക്കില്ല. കാര്യം എന്താണ്, അവൻ തിരിച്ചു പറഞ്ഞാൽ എനിക്ക് തിരിച്ചടിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഒതുങ്ങും. ഈ ഒതുങ്ങലിനെയാണ് പക്വത പക്വത എന്ന് പലപ്പോഴും. അല്ലാതെ വയസ്സാകുമ്പോഴത്തേക്ക് ആളിങ്ങനെ ആ ആന മാറി പുലിയായി വരുന്നൊന്നുമല്ല, അങ്ങനെയൊന്നും ആർക്കും വരാൻ പറ്റില്ല. അവൻ അയാൾ അയാൾ തന്നെയായിരിക്കും. അല്ലേ, നമ്മുടെ ആ കിരീടം എന്ന് പറയുന്ന സിനിമയിൽ കീരിക്കാടൻ്റെ അച്ഛൻ ഒരാളുണ്ട്, അയാൾ പറയുന്നുണ്ട്, എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് എഴുന്നേക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എൻ്റെ ജോസ് മോനെ കൊന്നവനെ ഞാൻ വെട്ടി വെട്ടി കൊല്ലുമായിരുന്നു. അതാണ് വൃദ്ധൻ, അതാണ്. അയാളതൊക്കെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അയാളത് ചെയ്യും, പക്ഷെ പറ്റില്ല. അതുന്നേരം അയാൾ പറയും, അയാൾ ഒതുങ്ങി, അയാൾക്ക് പക്വത വന്നു, അയാൾ വളരെ സഗേഷ്യസ് ആയി മാറി, വളരെ വൈസ് ആയി മാറി, ഹി ഹാസ് ചേഞ്ച്ഡ് എ ലോട്ട് എന്നൊക്കെ പറയും. ഒന്നുമല്ല, ഇറ്റ്സ് ആക്ച്വലി ഹിസ് ഡെഡിക്കേറ്റ്, നത്തിങ് എൽസ്. ഭക്തി എങ്ങനെയാണ്? ഭക്തി എന്ന് പറഞ്ഞാൽ പലപ്പോഴും വാർദ്ധക്യത്തിൽ കൂടാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ടു, ഇനി വേറെ വല്ലയിടത്തും ഉണ്ടെങ്കിൽ അവിടത്തേക്ക് ബുക്ക് ചെയ്യാണ്. ഇറ്റ്സ് എ മാനിയക് കൺസ്യൂമറിസം. ഭൗതികാസക്തിയുടെ ആളിക്കത്തലാണ് പലപ്പോഴും വാർദ്ധക്യത്തിലെ ഭക്തിയെ പ്രൊമോട്ട് ചെയ്യുന്നത്. അതായത് വേറെ ഇനിയിപ്പോ ഈ ബിരിയാണിയൊക്കെ കിട്ടി, ഇനിയിപ്പോ ഇതെല്ലാം കഴിച്ച് കൂടുതൽ കഴിക്കാനൊന്നും ഇല്ല, ഇനി വേറെ വല്ലയിടത്തും കൊടുക്കുന്നുണ്ടെങ്കിൽ അതുകൂടെ കിട്ടണം. നമ്മുടെ സെക്കൻഡ് ബുക്കിംഗ് ഓഫ് ദ സെക്കൻഡ് ഗ്യാസ് സിലിണ്ടർ ഈസ് ബുക്കിംഗ്, അതാണ് അവിടെ സംഭവിക്കുന്നത്. താങ്ക് യു. ഇനി തലച്ചോറിന്റെ സഹജ ഭാവങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞു, നാച്ചുറലി സെലക്ടഡ് ആകുമ്പോൾ ന്യൂറൽ പ്രോസസ്സിംഗ് കുറയ്ക്കാൻ തുടങ്ങും. അപ്പോൾ അവൈലബിൾ ഡേറ്റ, ഈവൻ ഡേറ്റ പോലും പ്രോസസ്സിംഗ് നടത്താതെ നമ്മൾ കൺസ്ട്രക്റ്റഡ് മോഡൽസ് എടുക്കുക, അവൈലബിൾ മോഡൽസ് എടുക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ ജ്ഞാനം എന്ന് പറയുന്നത്. പലപ്പോഴും നമുക്ക് എല്ലാ കാര്യങ്ങളും ചിന്തിച്ചെടുക്കാൻ പറ്റില്ല. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ആകാശത്തിന് നീല നിറം എന്ന് ഞാൻ ചിന്തിച്ച് പഠിച്ചൊക്കെ സ്വന്തം നിലയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 10-15 കൊല്ലം എടുക്കും.
എനിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അച്ഛൻ ഒരാൾ എനിക്ക് പറയാം ആകാശത്തിന് നീല നിറം വരാൻ കാര്യം നിദ്യോർ എന്നുള്ള പ്രതിഭാസവും എന്റെ കണ്ണിന്റെ അവസ്ഥയൊക്കെയാണെന്ന് പറഞ്ഞു തരികയാണെങ്കിൽ എനിക്ക് ആ മോഡൽ സ്വീകരിക്കാം. എല്ലാ ജ്ഞാനത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിന്റെ ന്യൂറൽ പ്രോസസ്സിംഗ് കുറച്ചിട്ട് മറ്റ് ന്യൂറൽ പ്രോസസ്സിംഗ് ഒരിക്കൽ ചെയ്ത ജ്ഞാനം നമ്മൾ ശേഖരിച്ചു വെക്കുകയാണ്. ആ ശേഖരിച്ചു വെച്ച ജ്ഞാനം നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് പുതുതായിട്ട് ചിന്തിക്കാൻ കഴിയും. അതാണ് ഞാൻ പറയുന്നത്. പലപ്പോഴും എനിക്ക് അരിസ്റ്റോട്ടലിനേക്കാൾ കൂടുതൽ വിവരമുണ്ട് ഞാൻ പലപ്പോഴും പറയുന്നു. പ്രശാന്തനുണ്ട് എന്ന് വെച്ചാൽ പ്രശാന്ത് അരിസ്റ്റോട്ടലിനേക്കാൾ വലിയ ആളല്ല. അരിസ്റ്റോട്ടൽ നിന്നെടുത്ത് നിന്ന് അതും കൊണ്ടാണ് പ്രശാന്ത് വരുന്നത്. അതായത് പലപ്പോഴും ബെർണാർഡ് ഷോ പറയാറുണ്ട് ഐ എം എ ബെറ്റർ റൈറ്റർ ദാൻ ഷേക്സ്പിയർ അല്ലേ. എന്താണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയാറുണ്ട് ഷേക്സ്പിയർ എന്ന് പറയുന്ന ഒരു റൈറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് എക്സ്പീരിയൻസ് ആണ്. എവരി റൈറ്റർ മീൻസ് ഇസ് എക്സ്പീരിയൻസ്. Literature is of life, from life, by life. It's of, derived from life. It belongs to life. How many vayangar equations are going to? But jeevitam aanu avade asamskrita vastu. Anubhavangal aanu avade guru, guru alla. Appo oru writer aagunnathu avante anubhavangal aanu. Ningalkku rendu equal prathibha aanengil kooduthal anubhavangal ullavarkku kooduthal saadhyam undaavum. Appo Vennasha choichu Shakespeare AC il irunnittundo? Njan irunnittundu. Shakespeare oru cinema kandittundo? Njan kandittundu. ഷേക്സ്പിയർ എയ്റോപ്ലെയിനിൽ കയറിയിട്ടുണ്ടോ? ഞാൻ കയറിയിട്ടുണ്ട്. ഷേക്സ്പിയറിന്റെ രാജാക്കന്മാരെ കുറിച്ചുള്ള കഥകൾ അറിയാമായിരുന്നു, എനിക്കറിയാം. ഞാൻ ഷേക്സ്പിയർ എഴുതിയതും വായിച്ചിരിക്കുന്നു. ഐ എം റിച്ചർ ദാൻ ഷേക്സ്പിയർ. ദാറ്റ്സ് വൈ ഹി സെഡ് ഐ സ്റ്റാൻഡ് ഓൺ ദ ഷോൾഡേഴ്സ് ഓഫ് ഷേക്സ്പിയർ ആൻഡ് ഐ റൈറ്റ്. ഷേക്സ്പിയറിന്റെ ചുമലിൽ കയറിയിരുന്നാണ് ഞാൻ ഇരുന്നതാണ്. അതാണ് ഈ ജ്ഞാനത്തിന്റെ ഒരു കണ്ടിന്യൂറ്റി എന്ന്. ഇവിടെ ഈസി റൂട്ട്സ് ആൻഡ് ഷോർട്ട് കട്ട്സ് ഇസ് ഓൾവേസ് പ്രിഫേർഡ്. കുറുക്ക് വഴികളും പെട്ടെന്നുള്ള ധാരണകളും അത് മസ്തിഷ്കത്തിന്റെ ഒരു ന്യൂറൽ ടെമ്പോയാണ്. ന്യൂറൽ ടെമ്പോ എന്ന് പറഞ്ഞാൽ ഒരു നാഡീപരമായിട്ടുള്ള ഒരു പ്രവണതയാണ്. അതാണ് ഇപ്പോൾ ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയുന്നതിനെ ഞാൻ കാണിച്ചിരിക്കുന്നത്. ആദ്യം അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? പലപ്പോഴും ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് നടക്കുന്നത് ലൈവ് എന്ന് പറഞ്ഞാൽ എന്താ സാധനം? അടിസ്ഥാനപരമായിട്ട് ഇറ്റ് ഈസ് ആക്ച്വലി പലരും പറയുന്നത് ആത്മാവുകൾ തമ്മിൽ ഇങ്ങനെ ഒട്ടിച്ചേർന്ന് മാറ്റാൻ പറ്റാത്ത അവസ്ഥയാണെന്നോ എന്തൊക്കെയാണ് പറയുന്നത്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഞാൻ നമ്മൾ കുറെ കവിതകളൊക്കെ എഴുതിയിട്ടുണ്ട്, ഞാൻ ഉടനെ പ്രസിദ്ധീകരിക്കാം. എങ്ങനെയാണ് ഈ ഈ ഷോർട്ട് കട്ട്സിലേക്കും ഈസി റൂട്ടിലേക്കും പോവുക? അതിൽ ഒരു മെഡീവൽ തിയറി ഉണ്ട്, ദ ഡോക്ടർ ഓഫ് സിഗ്നേച്ചേഴ്സ് എന്ന് പറയും. ഈ അടയാളങ്ങൾ ദൈവങ്ങൾ നൽകി, ദൈവം എന്ന് പറയുന്ന ഒരു ഫോഴ്സ് അടയാളങ്ങൾ നൽകിയിരിക്കുന്നു. അപ്പൊ ഈ അടയാളങ്ങൾ കണ്ടെത്തുകയാണ്. അത് ഒന്ന് ഇതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വസ്തുവിന്റെ അല്ലെങ്കിൽ ഒരു സംഭവത്തിന്റെ പുറത്തുള്ള ആകൃതിയും പ്രകൃതിയും കണ്ടിട്ടുണ്ട്. ആ സംഭവത്തെ നമ്മൾ പേഴ്സണിഫൈ ചെയ്യണം. ഉദാഹരണമായിട്ട് പതറ്റിക് ഫാലസി എന്ന് പറയുന്ന ലിറ്ററേച്ചറിൽ ഒരു ഭാവമുണ്ട്. അതായത് യുവർ ആട്രിബ്യൂട്ടിംഗ് ദ ഹ്യൂമൻ ഫീലിംഗ്സ് ടു ഇന്നാനിമേറ്റ് ഓബ്ജക്ട് എന്ന് പറയും. അചേതന വസ്തുക്കൾക്ക് മനുഷ്യ വികാരങ്ങൾ ആരോപിക്കുക. ഇപ്പോൾ ലിസിഡസിലൊക്കെ ജോൺ മിൽട്ടൺ പറയുന്നുണ്ട്, നിങ്ങൾ എവിടെയായിരുന്നു കുന്നുകളെ പർവ്വതങ്ങളെ, ഈ ലിസിഡസിനെ ഈ ക്രൂരമായ വിധി മുക്കി താഴ്ത്തിയപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു, നിങ്ങൾ എന്തുകൊണ്ട് ഇടപെട്ടില്ല? ചിലപ്പോൾ പറയും ദുഃഖം വരുമ്പോൾ ഇങ്ങനെ ആ നദി വന്ന് ഒഴുകി നിന്നു എന്ന് പറയും, അതിന്റെ വിഷാദം കൊണ്ട്. കോളറേജ് ഒക്കെ പറയാറുണ്ട് നേച്ചർ ഇറ്റ്സ് അവർ വെഡിങ് ഗാർമെന്റ് ആൻഡ് ഇറ്റ്സ് അവർ ഷ്രൗഡ്. നമ്മുടെ വിവാഹ വസ്ത്രവും നമ്മുടെ ശവക്കച്ചയുമായി മാറുന്നത് പ്രകൃതിയാണ് എന്ന ഡിജക്ഷൻ ആൻ ഓഡ് എന്ന് പറയുന്ന കവിതയിൽ കോളറേജ് പണ്ട് പഠിച്ചതാണ് പറഞ്ഞു. നമുക്കുള്ള ഒരു വൈകാരിക അവസ്ഥയാണ് നമ്മൾ നേച്ചറിലേക്ക് എപ്പോഴും കടത്തിവിടുന്നത്. ചിലപ്പോൾ പറയും കാറ്റ് അടിക്കുന്നില്ല, കാര്യം എന്താണ്? കാറ്റ് പോലും ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്, തളം കെട്ടി. കാര്യം അവൻ മരിച്ചിരിക്കുന്നു, കാറ്റിന് പോലും ദുഃഖം. അരുവികൾ കാട്ടാറ് കാൽച്ചിലങ്ക കെട്ടി ആടുന്നില്ല, കാര്യം ദുഃഖം. വിലാപകാവ്യങ്ങളിലൊക്കെ സ്ഥിരം പറയാം. അതേണൊക്കെ നമ്മൾ ഈ മനുഷ്യ വികാരങ്ങൾ ആട്രിബ്യൂട്ട് ചെയ്യാം. പതറ്റിക് ഫാലസി ഇതൊരു കാവ്യാത്മകമായിട്ടുള്ള ഒരു ഭാവമാണ്. ഇത് തന്നെയാണ് നമ്മൾ പലപ്പോഴും മതവിശ്വാസത്തെയും സ്വാധീനിക്കുന്നത്. പതറ്റിക് ഫാലസിയുടെ ഒരു 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 ഡെറിവേറ്റീവാണ് മതവിശ്വാസം. അങ്ങനെയാണ് പണ്ട് കാറ്റിലെ ദൈവം, തീയ്ക്ക് ദൈവം, ഒരാൾ മഴ പെയ്യുന്ന മഴയ്ക്ക് പറയാൻ ഒരാള്, കാട്ടിലേക്ക് പറയാൻ ഒരാള്, അല്ലെ എന്തിനു പുറകിലും ഒരാളിനെ കണ്ടെത്തുക എന്നുള്ളത് അല്ലെ. മഴയുടെ റെയിനിന് മുന്നിൽ ഒരു റെയിനർ ഉണ്ടായിരിക്കണമെന്നും ഒരു വേവിന് പിന്നിൽ ഒരു വേവർ ഉണ്ടായിരിക്കണമെന്നും അല്ലെ, റൈറ്റിംഗിന് പിന്നിൽ ഒരു റൈറ്റർ ഉണ്ടായിരിക്കണമെങ്കിൽ ഒരു കുപ്പിക്ക് പിന്നിൽ ഒരു കുപ്പിയർ ഉണ്ടായിരിക്കണമെന്നും ഇങ്ങനെ ഓരോന്നിന് പുറകിൽ ഓരോ ആൾക്കാരെ ഇങ്ങനെ സങ്കല്പിച്ച് അത് ഒരു തലച്ചോറിന്റെ ഒരു ഈസി റൂട്ടാണ്. ഇപ്പോ പല ഗോത്രവർഗങ്ങളിലും ഈ ആഫ്രോഡിസിയാക് മെഡിസിൻ ആയിട്ട്, അതായത് ലൈംഗിക ഉത്തേജന മെഡിസിൻ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനത്തെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതപ്പെടും. അത് കാണ്ടാമൃഗത്തിന്റെ കൊമ്പാണ്. അത് അരച്ച് കലക്കി
മരുന്നാക്കി കുടിക്കും. അതെന്താണ്? കാണ്ടാമൃഗത്തിന്റെ കൊമ്പപ്പുഴി ഇങ്ങനെ ഇരിക്കുക. അപ്പോ ഇത് അരച്ച് കലക്കി കുടിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം എളുപ്പമാകും എന്ന് ചിന്തിച്ച ഒരു ഗോത്ര വീക്ഷണത്തിന്റെ ഫലമായിട്ടാണ് ഇത് നമ്മുടെ തലച്ചോറ് നെയ്തെടുക്കുന്ന ഒരു ഭാഗമാണ്. ഇതിനെയാണ് നമ്മുടെ സിഗ്നേച്ചർ ഓഫ് ഡോക്ട്രിൻ എന്ന് പറയുന്നത്. അതേ കണക്ക് തന്നെയാണ് നമ്മൾ പറയാ ഈ നല്ല നിറം ഉണ്ടാകാനായിട്ട് സ്വർണം ഇച്ചിരി ഉരച്ച് പിടിച്ച് കുടിക്കാറുണ്ട്. അങ്ങനെയൊക്കെ ചെന്നില്ലേ ചെയ്യാറുണ്ടല്ലോ. സ്വർണം നിറം, സ്വർണത്തിന്റെ നിറം കിട്ടുമെന്നാ സ്വർണം. ഇതേ കണക്ക് തന്നെ പറയാം ഈ വെജിറ്റേറിയൻസ് ഒക്കെ സസ്യാഹാരികളൊക്കെ വളരെ കൂളായിരിക്കും. കാര്യം എന്താണ്? ഇപ്പോ ഫോർ എക്സാമ്പിൾ പശു സസ്യാഹാരിയാണ്, പശു വളരെ കൂളല്ലേ. സിംഹം മാംസാഹാരി, സിംഹം വളരെ ഇതല്ലേ. അപ്പോ വളരെ ഈസി. ഇതാണ് നമ്മുടെ ഈ ഒരു ഭാവം തന്നെയാണ് മതവിശ്വാസത്തിന്റെ അടിസ്ഥാനം. പോത്തിന്റെ പോത്തിന്റെ ഇറച്ചി കഴിക്കുന്ന അവന്റെ വെറും പോത്തായിരിക്കും. എന്താ പറയാ, വളരെ എളുപ്പമല്ലേ. പലരും സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ വെജിറ്റേറിയനിസം പിന്തുടരുന്നത് അതൊരു ആദ്യ ഭക്ഷണ പദ്ധതിയാണെന്നും അത് കഴിക്കുന്നതിലൂടെ താങ്കൾക്ക് കുറച്ചുകൂടെ ഒരു ഒരു എന്താ ഒരു ഒരു ഇത് കിട്ടുമെന്നൊക്കെ ഉള്ള പല പല സങ്കല്പങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. മാത്രമല്ല അവർ കരുതുന്നു അവർക്ക് ശാന്തരാകാൻ ആട്ടിൻപാൽ കുടിച്ചാൽ മതി. ആട് ശാന്തമാണല്ലോ. പിന്നെ പണ്ട് ഈ പുലിയുടെ പല്ല് കെട്ടിക്കൊണ്ട് നടക്കില്ലേ, ഇതൊക്കെ നമ്മുടെ തലത്ത് പുലിയുടെ പല്ല് കെട്ടിക്കൊണ്ട് നടക്കുന്നത് ചിലപ്പോൾ അവൻ ആ നാട്ടിലെ ഏറ്റവും വലിയ ഊച്ചാളിയായിരിക്കും. അവനിത് കെട്ടിക്കൊണ്ട് നടക്കുന്നത് പുലിയുടെ പുലി ഭയങ്കര ധൈര്യമുള്ളൂ. പുലി അറ്റാക്ക് ചെയ്യുക അല്ലെങ്കിൽ ഒളിച്ചിരിക്കുക, അത് രണ്ടേ ഉള്ളൂ. സിംഹമായാലും പുലി അറ്റാക്ക് ചെയ്യും. അപ്പൊ അത് കിട്ടാനായിട്ട് ആനയുടെ വാല് കൊണ്ട് നടക്കുക, ആനയുടെ നാല് കാലുകളിടയിലൂടെ കുഞ്ഞുങ്ങളെ കടത്തിവിടുക. കുഞ്ഞൊന്നും അറിയത്തില്ല, എന്റെ മോനെയും കടത്തിവിട്ടുണ്ട് ആനയുടെ നാല് കാലിനിടയിൽ. ഞാൻ അവനോട് ചോദിക്കട്ടെ, നിനക്ക് ഓർമ്മയുണ്ടോ? ഒരു ഓർമ്മയില്ല. മനുഷ്യൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. അത് നമ്മുടെ ഈ ഒരു ഭാവമാണ് ശരിക്കും മതവിശ്വാസത്തിന്റെ അടിസ്ഥാനമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ വെജിറ്റേറിയൻസിലെല്ലാം വളരെ ശാന്തരാണെങ്കിൽ അല്ലേ, ഒരു ഒരു സാധനം തിന്നു കഴിഞ്ഞാൽ അതിന്റെ ക്വാളിറ്റി കിട്ടുവാണെങ്കിൽ ഈ മനുഷ്യത്വം ഉണ്ടാവാനായിട്ട് എന്ത് മനുഷ്യരെ തിന്നേണ്ടി വരുമോ? അല്ലെ, അങ്ങനൊരു ചോദ്യം വരുമല്ലേ. ഞാൻ നിങ്ങൾ ചിത്രത്തിൽ നോക്കുക, നിങ്ങൾ പലതും കണ്ടാണ്. ഇപ്പൊ ആദ്യം ഒരു പക്ഷേ നാസർ ഫ്രം കാലിക്കട്ട് എന്തായിരിക്കും കണ്ടത്? അവിടെ ആറ് പേര് നിന്ന് സംസാരിക്കുന്നതാണ് അദ്ദേഹം കണ്ടത്. പക്ഷെ അദ്ദേഹത്തോട് ഞാൻ പറയാതെ ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കി കഴിഞ്ഞാൽ ആറ് തൂണുകളല്ലേ അത്, അല്ലെ? ഇവിടെ പശ്ചാത്തലത്തിന്റെ സവിശേഷമാണ്. ഇത് വേണേ നേരെ തിരിച്ചാക്കിക്കൊണ്ട് ഈ ഈ വ്യക്തികളെ തന്നെ ആക്കി ആദ്യം മാറ്റാൻ കഴിയും, അല്ല തൂണുകൾ ആദ്യം മാറ്റാൻ കഴിയും. ഇത് കുറഞ്ഞ എഫേർട്ടും ഉണ്ട് ഒരു ഒരു നിഗമനത്തിലേക്ക് പെട്ടെന്ന് പോകാനായിട്ടുള്ള ഒരു 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 നിറ സംബന്ധിച്ചുള്ള ഒരു തീരുമാനമാണ് അവിടെ വരുന്നത്. ഇനി മറ്റൊന്നുള്ളതാണ്, നമ്മുടെ വിശ്വനാഥൻ ഡോക്ടറൊക്കെ സ്ഥിരം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഉദ്ദീപിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വാക്കാണ് പാറ്റേൺ സീക്കിംഗ് ആൻഡ് സ്റ്റോറി ടെല്ലിംഗ്. അൺഫോർച്ചുനേറ്റ്ലി ഐ ഹാവ് ഓൾസോ ഹാവ് ടു റിപ്പീറ്റ്, അദ്ദേഹം ഇവിടെ ഉണ്ടോ എന്നറിയില്ല. എപ്പോഴും കഥകൾ ഉണ്ടാക്കാനും ഘടനകൾ കണ്ടെത്താക്കാനുമായിട്ടുള്ള ഒരു അമിത വ്യഗ്രത നമ്മുടെ എന്തിനാണ് ഈ ഘടന കണ്ടെത്തുന്നത് നോക്കുക. ഈ ഘടന ഉണ്ടെങ്കിൽ പ്രോസസ്സിങ് എളുപ്പമാണ്. നമ്മൾ കൺഫ്യൂഷൻ ഇഷ്ടപ്പെടുന്നില്ല. കൺഫ്യൂഷൻ എന്ന് പറയുമ്പോൾ അത് ഫിയറിലേക്ക് പോകും. ഒരു വസ്തു എന്താണെന്ന് അറിയാതിരിക്കുമ്പോൾ ആ വസ്തുവിനെ സംബന്ധിച്ച് പേടിയുണ്ടാവും. പേടി ഉണ്ടാകുമ്പോൾ ആ വസ്തു ആസ്വദിക്കാൻ പറ്റില്ല. ആസ്വദിക്കാൻ പറ്റാതിരുന്നു കഴിഞ്ഞാൽ നമ്മളുടെ കൺസ്യൂമറിസം അല്ലെങ്കിൽ നമ്മളുടെ സുഖാന്വേഷണത്തെ തൃപ്തിപ്പെടുത്തില്ല. ഇപ്പൊ ഉദാഹരണമായിട്ട് പറയാം, ഒരു കല്ല്, ഒരു വലിയ കല്ലിന്റെ പുറകില് എന്താണെന്നറിയില്ല, അവരെ കുറെ പേര് പറയുന്നത് അതിന്റെ മുന്നിൽ ഒരു വലിയ മൂർഖനുണ്ട്, പക്ഷെ അവിടെ ഒരു നല്ല ഫലം വിളയുന്ന ഒരു ചെടിയുണ്ട്, നല്ല പഴമാണ്. പക്ഷെ ആ ചെടിയിൽ ആ പഴം കഴിക്കാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല. നമുക്ക് അവിടെ ആ പേടി കാരണം അവിടെ പോയില്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ അതിജീവനത്തെയും നമ്മുടെ ഭക്ഷണക്രമത്തെയും അല്ലെങ്കിൽ ഭക്ഷണ സാധ്യതകളെയൊക്കെ ദുർബലപ്പെടുത്തുകയാണ് ചെയ്യുന്ന ഈ ഭയം. അപ്പൊ ആശയക്കുഴപ്പത്തിൽ നിന്ന് ഭയത്തിലേക്ക് പോകാതിരിക്കാനായിട്ടാണ് ഒരു ഘടന നിർമ്മിച്ച് ഒരു ഫോൾസ് ആയിട്ടുള്ള കൺസ്ട്രക്ട് ഉണ്ടാക്കി. അങ്ങനെയാണ് ദൈവം ഉണ്ടാക്കുന്നത്. ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടാക്കി? ആ പ്രപഞ്ചം ഉണ്ടാക്കി, നെയ്യപ്പം ഒരാൾ ഉണ്ടാക്കി, നെയ്യപ്പം തങ്കപ്പം പിള്ള നെയ്യപ്പം ഇട്ടു, ഷൗക്കത്തലി ദോശ ഉണ്ടാക്കി, അപ്പോൾ വേറൊരാളിരുന്ന് പ്രപഞ്ചം ഉണ്ടാക്കി. ആ എളുപ്പമായി. മനുഷ്യനെ എങ്ങനെ ഉണ്ടാക്കി? മനുഷ്യനെ പോലെ ഒരു ആളിങ്ങനെ കുഴച്ച് 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 വെച്ചു, എന്നിട്ട് അതിനകത്തോട് ഫു എന്ന് പറഞ്ഞ് ഊതി വിട്ടു. റൈറ്റ്, എത്ര എളുപ്പമായി. ഇങ്ങനെയൊക്കെയുള്ള ഈസി കൺസ്ട്രക്റ്റിലേക്ക് ഒരു ഗോത്രവർഗ മസ്തിഷ്കം പോകുന്നത് പെട്ടെന്നൊരു ഘടന ഉണ്ടാക്കി കൺഫ്യൂഷൻ ഒഴിവാക്കുന്നു. എന്താണ് കൺഫ്യൂഷൻ? സമാന സ്വഭാവമുള്ള ഒന്നിലധികം ആൾട്ടർനേറ്റീവ് ഡേറ്റകൾ പരിഗണിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഹുലതയാണ് കൺഫ്യൂഷൻ. ഒരു നിഗമനത്തിലെത്തെക്കാൻ ഒരുപാട് വഴികളുണ്ടെങ്കിൽ വിഭിന്നമായ ഡേറ്റകൾ പ്രോസസ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്രോസ് വയറിങ് ഭയങ്കരമായിട്ട് ഇതിലേക്കും ഇതിലേക്കും ഒക്കെ ഇങ്ങനെ കറണ്ട് ഇങ്ങനെ പോകും. അപ്പൊ അവിടെ വല്ലാതെ ഒരു 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 കൺഫ്യൂഷൻ ഉണ്ടാവും. പെട്ടെന്ന് നമ്മൾ പകച്ചു പോകും, ഒരു തീരുമാനം വരുന്നില്ല. തീരുമാനം വന്നെങ്കിൽ നമ്മൾ ആക്ട് ചെയ്യും. ഒരാളെ അടിക്കണമെന്ന് നമുക്കൊരു തീരുമാനം വന്നാൽ അടിക്കാൻ പറ്റും. അടിക്കണോ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കും. അവിടെ തീരുമാനം വരുന്നില്ല. തീരുമാനം വന്നാൽ നമ്മൾ എന്തും ചെയ്യും, കടലിച്ചാടും. ആ റൈറ്റ് ന്യൂറൽ ആക്ടിവിറ്റി വന്നു കഴിഞ്ഞാൽ
റൈറ്റ് കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവും. റൈറ്റ് കെമിക്കൽ റിയാക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അതനുസരിച്ച് പേശികളിലേക്ക് സന്ദേശം പോവുകയാണ്, അടി കൊടുക്കുക, അടി കൊള്ളുക, വീഴുക, അക്ക നടക്കുക. അതാണ് കൺഫ്യൂഷൻ. ഇപ്പൊ ഇവിടെ ഞാൻ വെറുതെ ഒരു പടം കാണുമ്പോൾ ഇതിങ്ങനെ വരച്ചു വെച്ചത് ഒരുപക്ഷെ ലാൽ പൂക്കോട്ടൂരായിരിക്കും. അദ്ദേഹം എന്താണ് വരച്ചു വെച്ചിരിക്കുന്നത്? അതിനകത്ത് തന്നെ അദ്ദേഹം ഒരു ക്രിക്കറ്റ് പിച്ചും ഒരു ബാറ്റിംഗ് ഒക്കെ കാണുകയാണ്. ഇത് കണ്ടെത്താൻ മനുഷ്യന് അപാരമായ കഴിവുണ്ട്, ആഴത്തിലുള്ള ശേഷിയുണ്ട്. ഇനി കടന്നു കളയേണ്ടതാ. ഈ പാറക്കെട്ടുകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ പോത്തിനും പശുവിനും ഒക്കെ അതിന്റെ പ്രശ്നം കൊണ്ടുവന്ന് ഉരസാനാണെന്ന് സങ്കല്പിക്കാൻ നമുക്ക് ഭയങ്കര എളുപ്പം. എന്തിനാ ഈ പാറക്കെട്ട്? ഈ കല്ലൊക്കെ എന്തിനാണോ കൊണ്ടുവച്ചേക്കുന്നത്? വെറുതെ വെച്ചേക്കാണോ? അല്ല, അവർ കൊണ്ടുപോയിരുന്നു, അവർക്ക് ഉരസാനം. വേറെ എന്താ അതിനുള്ള പർപ്പസ്? പർപ്പസ് സീക്കിംഗ്, എന്തിനും ഒരു പർപ്പസ് കണ്ടു. അതും നമ്മുടെ നിർദ്ധാരണത്തെ സഹായിക്കുകയും നമുക്ക് പെട്ടെന്നൊരു ഈ പല രീതിയിൽ, ഞാൻ ഈ പറഞ്ഞ നാച്ചുറലി സെലക്ടഡ് ആയിട്ടുള്ള ന്യൂറൽ ആക്ടിവിറ്റി ആണ്. ഇപ്പോ നിങ്ങളിപ്പോ മലബാറിലുള്ള ഓഡിയൻസ് ഉണ്ട്, പക്ഷെ തിരുവനന്തപുരത്ത് വന്നാണ് പലരും ഇത് ഇപ്പൊ എന്താണെന്ന് ചോദിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം പോലെയുള്ള നിർഭാഗ്യവന്മാർ ജീവിക്കുന്ന ജില്ലകളിൽ നിന്നവർക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? അവരിപ്പോ ആദ്യം ആലോചിക്കും ഇത് ഫോട്ടോഷോപ്പാണ്. അവർ പിന്നെ ചോദിക്കും ഇതൊരു മ്യൂട്ടേഷണൽ വെറൈറ്റി ആണ്. പിന്നെ അവർ ചോദിക്കുക ഇസ് ഇറ്റ് മാജിക്? ഇവിടുന്ന് ദൈവവിശ്വാസപരമായിട്ടുള്ള അന്ധതയിലേക്ക് പോകാൻ ഭയങ്കര എളുപ്പം. കാര്യം സോൾവ് ചെയ്യാൻ പറ്റാത്ത എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ഡീഫൈ ചെയ്യും, ദൈവീകരിക്കും. അല്ല, നമുക്ക് ഒരു പലപ്പോഴും ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പൊ വസൂരി എങ്ങനെയാണ് ദൈവത്തിന്റെ ജോലി അല്ലാതായി മാറിയത്? വസൂരി ഡിപ്പാർട്ട്മെന്റ് വസൂരിയിലെ ഹെഡായിട്ടാണ് ദൈവം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വർഷങ്ങൾ. ഇപ്പൊ അദ്ദേഹത്തിന് അവിടെ ജോലി നഷ്ടപ്പെട്ടു. കാര്യം വസൂരി എന്താണെന്ന് ഇപ്പൊ അറിയാം. ഇപ്പൊ പലരും ഇപ്പൊ ഹോമിയോക്കാർ വരെ ഞാൻ മരുന്ന് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ആലോചിച്ചു നോക്കും. എംബാറ്റൽ ബ്രെയിൻ ഷട്ടിൽസ് ബിറ്റ്വീൻ പോസിബിൾ ആൾട്ടർനേറ്റീവ്സ് എന്താണ് ചിന്തിക്കുക. ഇത് എന്താണെന്ന് നിങ്ങൾക്ക് മലബാറുകാർക്ക് അറിയാം. ഇത് ശരിക്കും ഫോട്ടോഷോപ്പ് ഒന്നും അല്ല. ഇത് ഈ മലബാറിലൊക്കെ ചില വീടുകളിൽ കല്യാണത്തോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങൾക്ക് ഈ കുലയിൽ കൊണ്ടുവന്നിട്ട് അതിനകത്ത് പാക്ക് പാക്ക് എന്ന് പറയും നാട്ടിൽ. നിങ്ങൾ എന്ത് പറയുന്നത് എനിക്കറിയില്ല. പോക്കോ അതിങ്ങനെ കുത്തി കുത്തി വെക്കുന്നതാണ് സാധനം. ഇത് കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിസിക്കൽ മാനുവൽ ഫോട്ടോഷോപ്പാണ്. ഇത് അറിയാവുന്ന ഒരാൾക്ക് ഇത് കാണുമ്പോൾ ഒരു വണ്ടർ ഉണ്ടാവുന്നില്ല. ഈ വണ്ടറിന്റെ അടിസ്ഥാനം പലപ്പോഴും അജ്ഞതയാണ്. ഈ അജ്ഞതയിൽ നിന്നാണ് ഭയത്തിലേക്ക് പോകുന്നത്. അജ്ഞതയും ഭയവും എന്ന് പറയുന്നത് സയാമസ്റ്റിൻസ് ആണ്. അജ്ഞതയില്ലാത്തൊരു കാര്യത്തെ നിങ്ങൾ ഒരിക്കലും ഭയക്കില്ല. ഇത് തലച്ചോറിന്റെ രണ്ടവസ്ഥയാണ്. മതത്തില് ഇത് രണ്ടും ഉണ്ട്. വിശ്വാസവും മസ്തിഷ്കവും തമ്മിലുള്ള ഒരു ചർച്ചയിൽ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഭയത്തിൽ നിന്നും അജ്ഞതയിൽ നിന്നും. ഈ രണ്ടുമാണ് മതവിശ്വാസത്തിന്റെ ഏറ്റവും വലിയ വളം. ഭയം അതിന്റെ വളമാണ്, അജ്ഞത അതിന്റെ അലങ്കാരമാണ്. ഇനി ഞാൻ മുമ്പേ പറഞ്ഞു എങ്ങനെയാണ് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. സിമിലർ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ടു മെനി ആർ ഹാവിംഗ് ടു മെനി അയൺസ് ഇൻ ദ ഫയർ, യു നോർമലി യു ആർ കൺഫ്യൂസ്ഡ്. ദ ഡേറ്റാസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യമാണെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ഇല്ല അല്ലെ. പണ്ട് ഇപ്പോ ഏത് പലരും എന്നൊക്കെ ചോദിക്കാറുണ്ട്, നിങ്ങൾ ഏത് ഈ എന്താ പറയാനെ പറയാ നെറ്റ് കണക്ട് ആണ് എടുത്തിരിക്കുന്നത്, ഏത് നെറ്റ് കണക്ട് ആണ് എടുത്തിരിക്കുന്നത് എന്നോട് ചോദ്യം ചോദിക്കുന്നതിന് അർത്ഥം അയാൾക്ക് നെറ്റ് കണക്റ്റുകൾ പലതെടുക്കാനുള്ള സാധ്യതയുണ്ട്, അതിൽ ഏത് വേണമെന്ന് അയാൾക്ക് സംശയമുണ്ട് എന്നാണ് അയാൾ ചോദിക്കുന്നത്. മറിച്ച് പണ്ട് ദൂരദർശൻ മാത്രമാണെങ്കിൽ അയാൾക്ക് അങ്ങനെ സംശയം ഉദിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അപ്പം സമാനമായിട്ടുള്ള ഡേറ്റകളുടെ ആധിക്യത്തിൽ ആൾട്ടർനേറ്റീവ് ഡേറ്റകൾ ഇങ്ങനെ പ്രോസസ്സ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ സമയത്തിന്റെ ആ ലാഗ് ആണ് ശരിക്കും കൺഫ്യൂഷൻ. ഈ ലാഗ് ചിലപ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ, സ്ഥിരമായി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്നും കൺഫ്യൂഷ്യസ് ആയിട്ട് ജീവിക്കും. കൺഫ്യൂഷൻ ഒരിക്കലും നമ്മൾ മാറില്ല. ഇനി നിങ്ങൾ ടെൽടെയിൽ ബ്രെയിൻ എന്ന് പറയുന്ന ഡോക്ടർ വിളയന്നൂർ രാമചന്ദ്രന്റെ പുസ്തകത്തിൽ ഞാനൊരു ചെറിയ കോട്ട് നിങ്ങളൊന്ന് വായിക്കും. അദ്ദേഹം പറയുന്ന ഇതാണ്: A patient named Smith is undergoing neurosurgery at the University of Toronto. He is fully awake and conscious. His scalp has been perfused with a local anesthetic and his skull has been opened. The surgeon places an electrode in Smith's anterior cingulate, a region near the front of the brain where many of the neurons respond to pain. And sure enough, the doctor is able to find a neuron that becomes active whenever Smith's hand is poked with a needle. But the surgeon is astonished by what he sees next. The same neuron fires just as vigorously when Smith merely watches another patient being poked. And it is as if the neuron or the functional circuit of which it's a part of is empathized with another person. And the stranger's pain becomes Smith's pain, almost literally.
And here what you say, but here is a neuron which does not know the difference between the self and the other. Mirror neuron നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമ്മളെല്ലാം mirror neurons ആണ്. Mirror neurons എന്ന് പറയുമ്പോൾ ഒരു ന്യൂറോൺ അല്ല ഒരു നാഡി കോശത്തിന്റെ കഴിവുകളുടെ സാധ്യതകളെ കുറിച്ചാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു സഹജീവിയെ കൊല്ലുമ്പോൾ കണ്ണടയ്ക്കുന്നത്? എന്തുകൊണ്ടാണ് കൊല എന്ന് പറയുന്ന മൊത്തത്തിലുള്ള ദൃശ്യം ആ വിഷ്വലിന് നേരെ നിങ്ങൾ തിരിഞ്ഞു നിൽക്കുന്നത്? ഒരു വിക്കേരിയസ് ഫീലിംഗ് അല്ലെന്നുള്ള ഒരു എമ്പതി ഉണ്ടാവുക. എമ്പതി, ആപതി, ആന്റിപ്പതി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എമ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ, മോർ ദാൻ ദാറ്റ്. സിമ്പതി ബോധാനായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ പാതോസ് എന്ന് പറഞ്ഞാൽ മൈൻഡ് എന്നാണ് ഗ്രീക്കിൽ അർത്ഥം. നിങ്ങളൊരു സിനിമ കാണുന്നു, അപ്പൊ അതിനകത്ത് നായികയ്ക്ക് ഒരു ദുരനുഭവം വരുമോ, നിങ്ങൾ ഭയങ്കരമായിട്ട് നായിക പൊട്ടിക്കരയുന്നു, അപ്പൊ നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷാദം, അത് സിമ്പതിയാണ്. നിങ്ങൾ നായിക പൊട്ടിക്കരയുന്നു, നിങ്ങൾ സങ്കടം. ഇനി നായികയ്ക്ക് സങ്കടമാണ്, നിങ്ങൾ പൊട്ടിക്കരയുകയാണെങ്കിൽ അതിനാണ് എമ്പതി എന്ന് പറയും. മോർ ദാൻ, നായികയുള്ളതിനേക്കാൾ കൂടുതൽ വികാരം. ഇനി നായിക പൊട്ടിക്കരയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുമില്ല, അതിന് ആപതി എന്ന് പറയോ. നായിക പൊട്ടിക്കരയോ ആപത്തി. ഇനി നായിക പൊട്ടിക്കരയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇത് തന്നെ വേണം, അതിനാണ് ആന്റിപ്പതി എന്ന് പറയും. ആന്റിപ്പതി. അപ്പോ ഈ എമ്പതി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ സിമ്പതി ഉണ്ടാക്കുന്ന ന്യൂറോൺസ്, ഉദാഹരണമായിട്ട് ഒരാൾക്ക് വരുന്ന ഒരാളെ നമ്മുടെ മുന്നിലിട്ട് ഇങ്ങനെ അടിച്ചു കൊല്ലാം നമുക്ക് പെട്ടെന്ന് ജസ്റ്റ് ലൈക്ക്, അത് എമ്പതിക്കും സിമ്പതിക്കും ഇടയ്ക്കുന്നുണ്ട്. ഇതിനെ സാധ്യമാക്കുന്ന മിറർ ന്യൂറോൺസ് ആണ്. മിറർ ന്യൂറോൺസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഒരാളുടെ വേദന പോലും, നമുക്ക് മാത്രം വേദന വരുന്ന മാത്രമല്ല മറ്റുള്ള ഒരാൾക്ക് ആ വേദന വരുമ്പോഴും നമുക്ക് ഫീൽ ചെയ്യും. പോൺ ഇൻഡസ്ട്രിയുടെ അടിസ്ഥാനം തന്നെ മിറർ ന്യൂറോൺസിന്റെ പ്രവർത്തനം. നിങ്ങൾ ഈ ഫിലിംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കാണുന്നില്ലേ, നിങ്ങൾ ആരും കാണില്ലായിരിക്കും, കാണുന്നവരുണ്ട്. അവർ കാണുന്നത് അവർ അത്തരത്തിലുള്ള ലൈംഗികമായിട്ടുള്ള ദൃശ്യങ്ങൾ കണ്ടിട്ട് അവർക്ക് സമാനമായ അനുഭവം ഉണ്ടാക്കുകയാണ്. വേറെ ആളാണ് ചെയ്യുന്നത്, ഉയർസം എന്നൊക്കെ പറയും. ഇതിനെ നമ്മളെ സഹായിക്കുന്നത് എമ്പതിക്കും സിമ്പതിക്കും ഇടയ്ക്ക് നിൽക്കുന്ന നമ്മുടെ മിറർ ന്യൂറോൺസിന്റെ പ്രവർത്തനമാണ്. നമുക്കത് ന്യൂറോൺ ഉണ്ട്. അപ്പോൾ നമ്മുടെ വികാരം മാത്രമല്ല, നമ്മുടെ അനുഭവം മാത്രമല്ല, മറ്റൊരാളുടെ അനുഭവം കൂടി പങ്കുവെക്കാൻ കഴിയുന്ന രീതിയിലുള്ള നാഡീ സവിശേഷതകൾ അല്ലെങ്കിൽ സവിശേഷതകൾ നമ്മുടെ നാഡീകോശങ്ങൾക്കുണ്ട്. ഇതിനാണ് നമ്മൾ. അപ്പോൾ എന്താണ് സെൽഫ് എന്ന് പറയുന്നത്? എന്താണ് നിങ്ങൾ നിങ്ങളുടെ വികാരം മാത്രമല്ല എടുക്കുന്നത്, വേറൊരാൾ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ ആരായി? ഞാൻ നമ്മൾ ആഴത്തിലേക്ക് പോകുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഞാൻ ഓക്കെ ബട്ട് സ്റ്റിൽ യു ക്യാൻ ഫീൽ അനദർ പേഴ്സൺസ് ഫീലിംഗ് സംടൈംസ് മോർ ദാൻ വട്ട് ആക്ച്വലി യു ഫീൽ. ഈ ടെൽടെയിൽ ബ്രെയിൻ ഒന്ന് വായിക്കാനായിട്ടുള്ള ഐ റിക്വസ്റ്റ് ആക്ച്വലി ഐ ഡോണ്ട് റിക്വസ്റ്റ് ഐ കെൻച് യു ടു റീഡ് ദിസ് ബുക്ക്സ് എ വണ്ടർഫുൾ ബുക്ക് ദൻ ഇഗ്നോറൻസ് ആൻഡ് ഫിയർ ആർ സാമിസ്റ്റിൻസ് ആൻഡ് വാട്ട് ഈസ് ദ ബിഗ്ഗസ്റ്റ് ആന്റി വെനം എഗൈൻസ്റ്റ് ഇഗ്നോറൻസ് നോ ഡൗട്ട് നോളജ് വിജ്ഞാനമാണ് അജ്ഞതയ്ക്കെതിരെയുള്ള ഭയത്തിനെതിരെയുള്ള ഏറ്റവും മൂർച്ചയേറിയ ഏറ്റവും മാരകമായിട്ടുള്ള ആയുധം. ആർ യു റെഡി ഫോർ ഇറ്റ്? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. ദൻ ബ്ലൈൻഡ് ഫെയ്ത്ത് ഈസ് ഇമോഷൻ. പലരും പറയാറുണ്ട് ഈ നിങ്ങൾ ദിവ്യാത്ഭുതം ദിവ്യാത്ഭുതമൊക്കെ കാണിച്ചിട്ട് എന്താണ് ഈ ആളുകൾ വീണ്ടും ഇതിനെ പറയാൻ പോകുന്നത്? ഞാനൊന്ന് പറയട്ടെ എന്റെ സുഹൃത്തുക്കളെ, ഒരു വിശ്വാസ തട്ടിപ്പ് തട്ടിപ്പാണെന്ന് തെളിയിക്കപ്പെടുന്നതോടുകൂടി അതില്ലാതാകും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജീവിച്ചിരിക്കുന്ന ലോകത്തെക്കുറിച്ച് എനിക്ക് അധികം ഒന്നും പാടിപ്പോഴ്ത്താനില്ല. തെറ്റാണെന്ന് തെളിയിക്കപ്പെടാത്തത് കൊണ്ടല്ല വിശ്വാസങ്ങൾ തുടർന്നു പോകുന്നത്, ശരിയാണെന്ന് തെളിയിച്ചത് കൊണ്ടല്ല വിശ്വാസങ്ങൾ തുടങ്ങിയെന്ന് ഓർക്കണം. തെളിവും സാധൂകരണവും കൊണ്ടുവന്നതിന് ശേഷം തുടങ്ങിയ ഒരു കാര്യമല്ല വിശ്വാസം. വിശ്വാസം വൈകാരികമായി ആരംഭിച്ച ഒരു കാര്യമാണ്. വൈകാരികമായി ഉണ്ടായ ഒന്നിനെ വൈചാരികമായി നീക്കം ചെയ്യാൻ സാധിക്കില്ല. തെളിവുകളില്ലാതെ രൂപം കണ്ട ഒന്നിനെ തെളിവ് കൊണ്ടുവന്നാലും നീക്കം ചെയ്യാൻ സാധിക്കില്ല. ഇവിടെയാണ് ഒരു പൊതുബോധത്തിന്റെ പ്രശ്നം വരുന്നത്. അതുകൊണ്ടാണ് ദിവ്യാത്ഭുതങ്ങളുമായിട്ട് നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ അതിന് ഇപ്പുറത്തെ രീതിയിൽ ഇങ്ങോട്ട് പോകുന്നത്. ഹോട്ടലിൽ ആള് കൂടുന്നു, അത് നമ്മുടെ ബ്രെയിൻ്റെ ആണ്. നമ്മുടെ മസ്തിഷ്കം എന്തുമാത്രം ഈ മതവിശ്വാസം പോലെയുള്ള ഈ ചപല സങ്കല്പങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. നോക്കാം, ന്യൂറോളജി പഠിക്കുമ്പോൾ എപ്പോഴും നമുക്ക് തോന്നുന്നതാണ് വലിയ സപ്പോർട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു ബുദ്ധി സന്യാസിയാണ്, ഒരു മംഗാണ്, അയാൾ സെൽഫ് ഇമോലേഷൻ നടത്തുകയാണ്. അയാൾ ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ഒരു മസ്തിഷ്ക നിലപാടാണ് അയാൾ സ്വയം ആത്മബോധിക്കുന്നതാവും. ഇയാൾ ഇതിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഇത് ചെയ്യില്ല അല്ലെ. കസവിൽ നിന്നും ലാദിൽ നിന്നും മതം മാറ്റിക്കഴിഞ്ഞാൽ അവർ ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യരായിക്കൂടാതെന്നില്ല. അതേസമയം സ്റ്റാലിനിൽ നിന്ന് നിരീശ്വരവാദം മാറ്റിക്കഴിഞ്ഞാൽ അയാള് നല്ല മനുഷ്യനാവുമെന്ന് യാതൊരു ഉറപ്പുമില്ല.
അല്ല ഇത് ഇതൊക്കെ യുരിഷിനേക്കാൾ മോശമായിട്ട് ചെയ്തിരിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ നിരീശ്വരവാദം ഇല്ലാതെ തന്നെ ഹിറ്റ്ലർ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. ഹിറ്റ്ലർ ഇസ്ലാമിന്റെ വലിയ ആരാധകനുമായിരുന്നു, അത് വേറെ കാര്യം. ഇനി ഇറാഷണാലിറ്റിയുടെ സസ്റ്റനൻസ് എങ്ങനെയാണ് മസ്തിഷ്കം? ഇറാഷണാലിറ്റിയുടെ സസ്റ്റനൻസ് പലപ്പോഴും മസ്തിഷ്കം ഒന്നാമത് നമുക്ക് ഇറാഷണൽ ആണ്, നമ്മുടെ ഇറാഷണലിനോട് നല്ലൊരു ബെൻഡുണ്ട് മസ്തിഷ്കത്തിന്. മാത്രമല്ല അത് പലർക്കും ഗുണകരമാണ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് യൂസ്ലെസ്. എന്താ യൂസ്ലെസ് എന്ന് പറഞ്ഞ എന്താണ്? യു യൂസ് ലെസ് ബിക്കം യൂസ്ലെസ്. കുറച്ച് ഉപയോഗിക്കുന്നു അല്ലെ? കളക്ടർ ആവേണ്ട ആളാണ്, ബിൽ കളക്ടറായിട്ട് ജോലി ചെയ്യുന്നു, യൂസ്ലെസ്, യൂസിങ് ലെസ്, കെയർലെസ്. യു കെയർലെസ് മീൻസ് കെയറിങ് ലെസ്. പക്ഷെ അത് അത്ര യൂസ്ലെസ് അല്ല. ഇപ്പോ ഇത് കർണാടകത്തിലെ ഒരു അമ്പലത്തില് സ്ത്രീകളുടെ മേളിൽ കൂടെ ചവിട്ടി പോകുന്ന ഒരു പൂജാരിയാണ് കാണുന്നത്. ഈ ചവിട്ടുന്ന സ്ത്രീകൾ അവർ പ്രാർത്ഥിക്കുന്നത് എന്റെ അറിവ് ശരിയാണെങ്കിൽ അവര് ഒരു കുഞ്ഞിക്കാലിന് വേണ്ടി ദുഃഖിക്കുന്ന സ്ത്രീകളെയാണ് ഇങ്ങനെ മെഡിക്കൽ റീഓറിയന്റേഷൻ പ്രകാരം അദ്ദേഹം അനുഗ്രഹിക്കുന്നു. ഇത് ഇറാഷണൽ ആണെങ്കിൽ അദ്ദേഹത്തിന് പ്രയോജനമുണ്ട് കേട്ടോ. അദ്ദേഹത്തിന് ഇങ്ങനെ നാല് ചവിട്ടി ചവിട്ടുമ്പോൾ അദ്ദേഹത്തിന് തുഴഞ്ഞ് മുന്നോട്ട് പോകാൻ പറ്റും. അതിൻ്റെ ഒരു സോഷ്യോളജിക്കൽ ആസ്പെക്ട്. ഇതൊക്കെ വെറുതെ നമ്മൾ കരുതുന്ന വെറുതെ അല്ല, ഇതിനൊക്കെ ഗുണമുണ്ട്. ആഹൂഹു ഒക്കെ പറയുമ്പോഴും ഒരു കാഷായം ധരിക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു കുറച്ച് താടി വളർത്തുമ്പോഴും ഒക്കെ അതിൻ്റെതായ ഗുണങ്ങൾ അവർക്കുണ്ടാകുന്നുണ്ട്. ഈ ഗുണങ്ങൾ നിരാകരിക്കാൻ സാധിക്കില്ല, അത് അത്ര ഇറാഷണൽ അല്ല ആസ്പെക്ട്. Then you are born as an atheist and you die as an atheist normally. പലപ്പോഴും എല്ലാ മതത്തിന്റെ ആഭരണങ്ങളുമായി പോകുന്നവരൊക്കെ അല്ല, മോഹൻലാല് രാമരാജാവ് എന്തൊരു രാവണപ്രഭുവിനകത്ത് പറയുന്നോണം ഇതെല്ലാം ഉപേക്ഷിച്ചിട്ടേ പോകുന്നു. വിളികളും നിലവിളികളും പരാതികളും പരിദേവനങ്ങളും പൂജകളും ഒന്നുമില്ല. അവസാനം മരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന രണ്ട് കുറച്ച് വായിക്കരി മാത്രമാണ് മതവിശ്വാസികൾക്ക് അവസാനം കിട്ടുന്ന ആകെ ഉള്ള വിശ്വാസം. അതും ഒരു ഭൗതിക വസ്തു. And the faith is actually, it's a second skin. The child feels skinning when the belief is criticized because the brain stands is within, not without. അതുകൊണ്ടാണ്. അല്ലാതെ അവർ ഈ മത അതല്ല, അവർ വേറെ എന്ത് എടുക്കുമല്ലോ, വേറെ ഏത് വിശ്വാസത്തെയോ വേറെ ഏത് കാര്യത്തെ ക്രിട്ടിസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരു ഇമോഷണൽ ഡിസ്ചാർജും ഇല്ല. മതത്തെ വരാൻ കാര്യം ഇറ്റ്സ് സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആൻഡ് ഇമോഷണലി റൂട്ടഡ് ബിലീഫ്. അതായത് സാമൂഹ്യപരമായിട്ട് അരക്കെട്ടുറപ്പിക്കപ്പെട്ട ഒരു അതിവൈകാരിക ശീലമാണ് മതവിശ്വാസം. അത് അല്ലെ ചോദ്യം ചെയ്യുമ്പോൾ അവൻ്റെ തൊലി വലിച്ചിരിക്കുന്നതോട് അവന് തോന്നും, അവൻ ആ സെൽഫിലേക്ക് വരാൻ സാധിക്കില്ല. അത് നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ഒരു കൺസ്ട്രക്റ്റാണ്. നിങ്ങൾ ആ നാസികനായ ദൈവത്തിനകത്ത് തന്നെ ഡോക്കിൻസ് തന്നെ പറയുന്നത് ഒരു പാർശ്വഫലമായിട്ട് വരുന്നത്, മറ്റു പലതിനും ഉണ്ടാക്കിയ ഒരു പാർശ്വഫലം. നമ്മൾ മുതിർന്നവരെ ആശ്രയിച്ച് ജീവിക്കേണ്ടവരാണ് കുട്ടികൾ. പലപ്പോഴും ഒരു ഒരു പശുക്കുട്ടി തന്നെ ജനിച്ചു കഴിഞ്ഞ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അത് ഓടിച്ചാടി നടക്കുമ്പോൾ ഒരു മനുഷ്യക്കുട്ടിക്ക് ആ നിലയിലെത്താനായിട്ട് ചിലപ്പോൾ വർഷങ്ങൾ വേണ്ടിവരും. ഒരു പഞ്ഞിക്കെട്ട് പോലെ നിസ്സഹായമായി കിടക്കുന്ന മനുഷ്യക്കുട്ടി, അതിന് ഏറ്റവും കൂടുതൽ ആശ്രയിക്കേണ്ടി വരുന്നത് മുതിർന്നവരെയാണ്. മുതിർന്നവരെ ആശ്രയിച്ചുണ്ടാകുന്ന ശീലത്തിന്റെ തുടർച്ചയായി മുതിർന്നവർ പറയുന്നത് എന്തും അതിജീവനത്തെ സഹായിക്കും എന്നുള്ള അന്ധമായ വിശ്വാസത്തിലേക്ക് കുട്ടി പോകും. അപ്പൊ സ്വാഭാവികമായിട്ടും മുതലക്കുളത്തിൽ ചാടരുത് എന്നൊരു മുതിർന്ന ഒരാൾ പറയുമ്പോൾ എങ്ങനെ വിശ്വസിക്കുന്നുവോ അതുപോലെ തന്നെ ഒരു ഒട്ടകത്തിന്റെ കഴുത്തറുത്ത് കഴിഞ്ഞാൽ സ്വർഗത്ത് പോകാം എന്ന് പറയുന്നതിനും ആ കുട്ടി കൊടുക്കും. കാര്യം തുറന്നിടുന്ന വാതിൽ, ആനയ്ക്ക് വേണ്ടി തുറന്നിടുന്ന വാതിൽ, ആനയ്ക്ക് വേണ്ടി പണിയുന്ന വാതിലൂടെ ആടുകൾ കയറി വരുന്നതിൽ അത്ഭുതമുണ്ടോ? ഈ മതം തുറന്നിടുന്ന വാതിലുകളിലൂടെയാണ് വാസ്തുവും ജ്യോതിഷ്കുമാറും ഒക്കെ കയറി വരുന്നത്. കാര്യം ഓപ്പൺഡാണ്. അത് ഓപ്പൺഡാണെങ്കിൽ ഒരു സ്ത്രീയുടെ ചാരിത്രം പോലെയാണ്. അവൾ പബ്ലിക് പ്രോപ്പർട്ടി ആയി കഴിഞ്ഞാൽ ആര് വേണമെങ്കിലും അവളുടെ വാതിൽ വന്ന് മുട്ടും. അത് കണക്കാണ് ഒരു അന്ധവിശ്വാസ ത്വര നമ്മുടെ തലച്ചോറിന്റെ ആ ഒരു ഓപ്പണിംഗ് ഉണ്ടായിക്കഴിഞ്ഞാൽ മതം ആദ്യം കയറും. മതത്തിന് പുറമെ സർവവിശ്വാസ മാലിന്യങ്ങളും ഒന്നൊന്നായി കയറി വരും. അത് ഇതാണ്. ആൻഡ് ഇഫ് ദേർ ഇസ് നോ ഇൻഡോക്ട്രിനേഷൻ, പലരും പറയാറുണ്ട് ഇങ്ങനെ ഈ മതം കുട്ടികളെ നിങ്ങൾ എന്തിനാണ് നാസ്തികർ, നിങ്ങൾ എന്തിനാണ് കുട്ടികളെ നാസ്തികരായിട്ട് വളർത്തുന്നത്? ഞാൻ ആദ്യം പറയട്ടെ, നാസ്തികരായിട്ട് വളർത്താൻ പറ്റില്ല, അങ്ങനെ വളർത്തയില്ല. കാരണം നാസ്തികത എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ആക്ച്വലി ആൻ ഇമ്പോസിഷൻ, ഇറ്റ്സ് റാദർ എ കോമ്പോസിഷൻ. അതൊരു അടിച്ചേൽപ്പിക്കലല്ല, അതൊരു രചനാത്മകമായിട്ടുള്ള ഒരു നിലപാട്. അതിൽ ഒരുപാട് ദൂരമുണ്ട്.